ശബരിമല സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന ശബരിമല അവലോകന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഞങ്ങളുടെ പ്രതിനിധി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ശബരിമലയിലെ കാര്യം, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് രാവിലെ 10 മണിക്ക് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇത്തരത്തിലൊരു യോഗം ചേരുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ള ബോർഡ് അംഗങ്ങൾ ചേർന്നാണ് ഇത്തരത്തിലൊരു യോഗം. ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ സ്പോട്ട് ബുക്കിംഗ് നിർത്താനുള്ള ഈ ബോർഡിന്റെയും അതേപോലെ തന്നെ സർക്കാരിന്റെയും തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്മാറിയേക്കാം എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട അജണ്ട. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ഈ വിഷയം, ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട, ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ ചർച്ചയായതാണ്. സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ ഈ വിർച്വൽ ക്യൂ മാത്രം അല്ലെങ്കിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാക്കി കഴിഞ്ഞാൽ അത് ഈ ദർശനത്തിനെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. കാരണം ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. അത് വലിയ അവർക്ക് ഈ സാങ്കേതികമായ കാര്യങ്ങളൊന്നും അറിയാനുള്ള സാധ്യതയില്ല. വിദ്യാഭ്യാസം ഉണ്ടാകാനുള്ള ചില ആളുകൾക്കെങ്കിലും അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അത് ഭയങ്കരമായ ബുദ്ധിമുട്ട് തീർത്ഥാടകർക്ക് ഉണ്ടാക്കും എന്ന തരത്തിൽ വി ഡി സതീശൻ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി മന്ത്രി വി എൻ വാസവൻ, ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള അദ്ദേഹം, പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ 80,000-ത്തിലധികം ആളുകളെ ശബരിമലയിൽ ഒരു ദിവസം കടത്തിവിടാൻ സാധിക്കില്ല. അത് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ സൗകര്യക്കുറവ്, അതായത് ഈ പ്രാഥമിക സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, അത് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിൽ 80,000-ത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ അത് ഏതായാലും തീരുമാനമാകും. അതിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറിയേക്കും എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ. ഹരികൃഷ്ണൻ ആണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത്.